صار ولا وعلي അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി 100 കിലോയുടെ മുതല ഗ്രില്ല് നല്ല അടിപൊളി തായ് മസാല ഒക്കെ തേച്ച് കുളിപ്പിച്ചെടുത്ത് നമുക്ക് ഇവിടെ അണ്ട് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് നേരെ ഇതിന് ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ. നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. നല്ല നമ്മുടെ കഴുകിയിട്ടില്ലേ, അവര് വൃത്തിയാക്കിട്ടില്ലേ. ചെറുതായിട്ടൊന്ന് ഇവിടെയൊക്കെ ഇറച്ചിയുള്ളു, ഇതിന് ഒന്ന് വരയിട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്ക് മസാല റെഡി ആക്കി എടുക്കാം. ഇത് നമ്മുടെ തായ്ലാൻഡിന്റെ മസാലയാണ് ഇൻസ്റ്റന്റ്. ഇത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. നമ്മുടെ തായ് മസാലയിൽ ഉപ്പ് ഓൾറെഡി ഉണ്ട്. ഒരല്പം നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. കുറച്ച് സോസ്, ഇതൊക്കെ തായ്ലാൻഡിൽ എല്ലാ സാധനത്തിനും ചേർക്കുന്ന സാധനമാണ്. കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ട് നമുക്കിത് നമ്മുടെ മുതലയിൽ തേച്ച് പിടിപ്പിക്കാൻ നമുക്കിത് മസാല തേക്കാം. തേച്ചിട്ട് അപ്പുറം തേച്ചോളെ. ഇത് ഒരു ഏരിയയുണ്ട് കുറേ, 1 മണിക്കൂറാവും. ആ നല്ല മണമുണ്ട് നമ്മുടെ മസാല അല്ലേ, തായ് മസാല. ഇത് കടിച്ചാ പോലെ വേണ്ട. ഇനി അപ്പുറത്ത് നമുക്ക് ഗ്രില്ലിൽ നിന്ന് കിടത്തി വെച്ചിട്ട് അപ്പുറത്തേക്ക് അല്ലേ. മുതല വലിയ മുതലായതുകൊണ്ട് ഗ്രില്ല് നമുക്കേ വലിയ ഗ്രില്ല് വേണമെന്ന്. ഇത് ഒറ്റയ്ക്ക് എന്തായാലും പരിപാടി നടക്കണമല്ലോ. അതല്ല കളി പിടിച്ച നമുക്കിത് നല്ലോണം കെട്ടിക്കൊടുക്കണം അതിനെ. അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഇവർക്ക് മസാല ഒന്നും വേണ്ടട്ടെ ജതീഷ് ചേട്ടാ, തായ്ലാൻഡുകൾക്ക് ഒരു മസാല ഇല്ലാതെ കഴിക്കുന്ന ആളുകളാണ്. പക്ഷെ നമുക്ക് മസാല നിർബന്ധമല്ലേ, മതിയല്ലേ പോരാ. ഇപ്പൊ നമുക്ക് ചാർക്കോൾ കത്തിക്കാം. ഇവിടെ ചാർക്കോൾ കത്തിക്കാൻ നമ്മുടെ ഒരു പെട്രോൾ സാധനമാണ് കിട്ടിയിരിക്കും. സും പിടിച്ചില്ലേ, കാര്യ നല്ലോണം അടിപൊളി. അടിപൊളിയല്ലേ. ആദ്യം ഇവിടെ പാട്ടല്ലേ. ആ പതുക്കെ 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 ഗ്രില്ല് നിർക്കാൻ പറ്റുള്ളൂ. ഒരു 5-6 മണിക്കൂർ എന്തായാലും ഗ്രില്ല് ചെയ്യേണ്ടി വരും തോന്നുന്നല്ലേ. റോട്ട് മുളയേ കറങ്ങുള്ള ആള്. സംഗതി വന്നു തുടങ്ങിട്ടാ ഇല്ലേ. ഓക്കെ 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 ഓക്കെ. സംഗതി ഏകദേശം ആയില്ലേ, ഏ മോളെയൊക്കെ വളഞ്ഞു തുടങ്ങിയേട്ടാ.
നമ്മൾ നമ്മുടെ മുതല ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണു. കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞില്ലേ നമ്മുടെ രീതിയിൽ. ഇവർ നാരങ്ങ പിഴിയുന്നതല്ലേ അറിയില്ല, അത് കുഴപ്പമില്ല, നമുക്ക് പിഴിയാം. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ മീറ്റ് വളരെ കുറവാണ്. ഇത് മൊത്തം ഉള്ളല്ലേ, ചില ഭാഗത്ത് മാത്രം ഇറച്ചി ഉള്ളില്ലേ രജേഷേട്ടാ? ആ എല്ലാവിടെയും ഉള്ള അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണു. ആദ്യം നമ്മൾ മുതിർന്ന ആൾക്ക് നമ്മുടെ കോട്ട അയച്ചാൻ കൊടുക്കാം. എങ്ങനെയുണ്ട് നോക്കാം. ഇത് ഇവരെ ടിപ്പാണ്, ഡിപ്പാണ് കേട്ടാ, തായ് ഡിപ്പ്. സൂപ്പറായിട്ടുണ്ട്. ഞാനിപ്പോൾ സത്യസന്ധമായി പറയട്ടെ, ഞാൻ എന്തായാലും ഒരു പീസ് ഇത് കഴിച്ചു നോക്കാൻ പോകണം. വെറുതെ ഒരു പീസ് കഴിച്ചു നോക്കാനോ? എന്ത് വെറൈറ്റി ടേസ്റ്റാ? ഇതിന്റെ ടേസ്റ്റ് ആണോ അല്ലേ? ഇവര് തായ്ക്കാരുണ്ടല്ലോ. ഇത് ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല അല്ലേ? ജസ്റ്റ് ചൂടാക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇരുന്ന് കഴിക്കും. നമ്മളെന്ത് കാണിച്ച് കട്ട് ചെയ്ത് ഇറക്കി. ഇനി നമുക്ക് തിരിച്ചു കാലത്ത് തന്നെ വെച്ചു കൊടുക്കാം. അപ്പൊ അവര് കഴിക്കട്ടെ, അവരിത് ഫുള്ളായിട്ട് കഴിക്കും. നമുക്ക് എന്തായാലും ഇത് നമ്മുടെ ഒരു വീഡിയോ ഉണ്ടാക്കാം, ജസ്റ്റ് ടേസ്റ്റ് നോക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും രതീഷ് ചേട്ടൻ എന്താ അഭിപ്രായം? അടിപൊളിയാണല്ലേ. കുഴപ്പമില്ലട്ടോ, സാധനം ടേസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷെ നമ്മൾക്ക് മാനസികമായിട്ടിത് സൂപ്പർ ടേസ്റ്റ്. മാനസികമായിട്ടേ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അല്ലേ? അവനെ കഴിച്ചിട്ടുണ്ട്? ഫാറ്റ് കുറവുള്ളതാണ്. ഫാറ്റ് ഇല്ല അല്ലേ? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി മുറുക്കുള്ള ഇറച്ചി വേണം അല്ലേ? കട്ടിയുണ്ട്, കട്ടിയുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഇവര് ഫുൾ കുക്ക് ചെയ്യാത്തത്. പകുതി കുക്ക് ചെയ്തുകൊണ്ട് റൈസ് അതുപോലെ ഡിപ്പിൽ വരുന്ന മുക്കിയിട്ട് കഴിക്കലാണ് ഇവരുടെ പരിപാടി. ഇവര് ശരിക്കും പറഞ്ഞാൽ കരളൊക്കെ അല്ലേ, പോത്തിന്റെ കരള് സാധനങ്ങളൊക്കെ, അതൊക്കെ ലൈവ് കട്ട് ചെയ്ത് ഇങ്ങനെ ഡിപ്പിൽ മുക്കി തിന്നും. ചെറിയ സംഭവം സലാഡൊക്കെ ഉണ്ടാക്കണതൊക്കെ ഇതുകൊണ്ട് ചെറിയ ഗ്രില്ലിടുക, ഒഴുക്കി എടുക്കുക. ഹാഫ് ബോയിൽ പോലെ, ഹാഫ് ബോയിൽ പോലെ. തായ് മസാല നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ തായിന്റെ ഒരു സ്പെഷ്യൽ നല്ല എരിവുള്ള മസാല ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് തായിന്റെ ആളുകളുണ്ട്, അവരവിടെ പുറത്ത് വരും. ഇത്ര നേരം ഇവിടെ കൂടുതലായിരുന്നാ നമുക്കാണ് ഇരുട്ടായി കൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ എന്തായാലും ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് തായിന്റെ ആളുകൾക്ക് കംപ്ലീറ്റ് അവർക്ക് കൊടുക്കാം അല്ലേ? അവർ ഗ്രില്ല് ചെയ്ത് അടിക്കട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് സമയത്ത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് വയ്ക്കാൻ നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളിലും നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇത് അമലാണ്. അമൽ ഇവിടെ നാട്ടിൽ ഇവിടെയുള്ള ആളാണ്, ഇവിടെ തന്നെയാണുള്ളത്. അമലാണ് നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. 10 ദിവസത്തെ പണിയാണ് ശരിക്കും ഈ മുതൽ ഗ്രില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. സബാട്ടിക്കാട്ടിക്കാട്ടോ സാറല്ലേ. സംഭവം ടേസ്റ്റാ.